നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി വലങ്കയായി അറിയപ്പെട്ട പി വി അൻവറിന് ഇന്ന് സർക്കാരിലുള്ള മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇനി സർക്കാരിനെതിരെയുള്ള നീക്കങ്ങളിലേക്ക് കുതിക്കുന്നു. അതിനുള്ള വേണ്ട തെളിവുകൾ, മുഖ്യമന്ത്രിയെ അടിക്കാനുള്ള വടി, അത് ഗവർണർക്ക് കൈമാറി. ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും എന്ന രാജ്ഭവനിലേക്ക് എത്തണമെന്ന് കട്ടായം പറഞ്ഞ ഗവർണർക്ക് മുന്നിൽ ഒരു കാരണവശാലും എത്തില്ല എന്ന് മുഖ്യമന്ത്രി മുന്നിൽ നിന്നും പോരിനുറച്ച് ഗവർണറെ വെല്ലുവിളിക്കുന്നു. ഈ സാഹചര്യത്തിൽ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നണി വിട്ട നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മുന്നിലെത്തിയിരിക്കുന്നത്. രാജ്ഭവനിലെത്തി അദ്ദേഹത്തെ കണ്ടു എന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. പോലീസിനെതിരെ അടക്കം താൻ പുറത്തു കൊണ്ടുവന്ന നിരവധി തെളിവുകൾ, അത് ഗവർണർക്ക് കൈമാറി. ഒരു സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് ഗവർണറെ കണ്ടത്. നാട് നേരിടുന്ന നിരവധി ഭീഷണികൾ, അത് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഗവർണറെ അറിയിച്ചു. നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ ഭാഗത്ത് ഇരുത്തേണ്ട ജോലി സ്പീക്കർ എടുക്കണ്ട എന്നാണ് ഇക്കൂട്ടത്തിൽ അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഗവർണറെ കണ്ട് എന്ത് കാര്യമാണ് പറഞ്ഞത് എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ ഗവർണറെ കണ്ട് എന്താണ് പറഞ്ഞതെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ട്. സർക്കാരിലുള്ള വിശ്വാസമൊക്കെ തന്നെ നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഗവർണറിൽ അഭയം പ്രാപിച്ചതും. ചില തെളിവുകൾ കൂടി ഗവർണർക്ക് കൈമാറാനുണ്ടെന്നും പി വി അൻവർ പറയുന്നു. അതേസമയം മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിഷയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഗവർണർക്ക് മുന്നിൽ വിശദീകരണം നൽകാനായി ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിനും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് രാജ്ഭവനിലെത്തി വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അവർ രാജ്ഭവനിലേക്ക് പോയിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് വിളിപ്പിക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് മുഖ്യമന്ത്രി ശാഠ്യം പിടിക്കുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കത്തയച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അറിയാതെ ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുന്നത് ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ രാജ്ഭവനിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനം തങ്ങൾ എടുത്തിരിക്കുന്നു എന്നാണ് കത്തിൽ പറയുന്നത്. ഇന്ന് വൈകിട്ട് ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും രാജ്ഭവനിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ വിശദീകരണം നൽകണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യം തള്ളുന്ന സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇത് കൂടുതൽ വിഷയങ്ങൾ വഷളാക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് വന്നിരിക്കുന്നു. ഇരു വിഷയങ്ങളിലും സർക്കാരിനോട് ഗവർണർ ആവശ്യപ്പെട്ട റിപ്പോർട്ട് ഇതുവരെയും നൽകിയിട്ടില്ല. ഇതിനു മുൻപുള്ള ഫോൺ ചോർത്തൽ വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് 3 ആഴ്ച മുമ്പ് ഗവർണർ കത്തയച്ചിരുന്നു. സർക്കാരിന് മറുപടി തയ്യാറായെങ്കിലും രാജ്ഭവനിലേക്ക് കൈമാറുന്നതിന് മുൻപ് അത് തടഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. മലപ്പുറം സ്വർണ്ണക്കടത്തും ഹവാല കേസുകളും ഇതിൽ ഉൾപ്പെട്ട ദേശവിരുദ്ധ ശക്തികൾ ആരാണെന്നും അത് വിശദീകരിക്കണമെന്നുമാണ് ഗവർണർ ആവശ്യപ്പെട്ടത്. രണ്ട് വിഷയങ്ങളിലും റിപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിൽ പോലും സർക്കാർ അത് നൽകാൻ തയ്യാറാകുന്നില്ല. അതേ തുടർന്നാണ് നേരിട്ടെത്താനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മലപ്പുറത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ പോലീസ് സേന പിടികൂടിയത് 123 കോടി രൂപയുടെ 150 കിലോ സ്വർണവും ഹവാല പണവുമാണെന്നും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കുന്നുവെന്ന് കൂടിയായിരുന്നു ദ ഹിന്ദുവിൽ മുഖ്യമന്ത്രിയുടേതായി വന്ന അഭിമുഖത്തിൽ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചു. ശേഷം പി ആർ ഏജൻസി ആവശ്യപ്പെട്ടതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ ഇങ്ങനെയൊരു പരാമർശം എഴുതി പിടിപ്പിച്ചുവെന്നും പത്രം തന്നെ വിശദീകരിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.